മണ്ടത്തരം കാട്ടി ജിൻഡോവിനെ രാജാവാക്കുമോ ഗബ്രി? അടുത്ത രാജാവായിരിക്കുമോ ജിൻഡോ? അതെ, പുറകെ നടന്ന് പ്രവോക്ക് ചെയ്ത് ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തു. കാര്യം ബിഗ് ബോസിന് പേടിയാണ്. ഇനി ഒന്നാമതേ രണ്ടു മൂന്ന് പേര് പോയി, ഇനി അടുത്തതും കൂടെ പോയി കഴിഞ്ഞ പണിയാണ്. അതുകൊണ്ട് പ്രൊവോക്കേഷൻ ഗെയിമിന്റെ ഭാഗമായിട്ട് കൂടി ബിഗ് ബോസ് ആദ്യമായിട്ട് ഷോയില് വാർണിംഗ് കൊടുക്കുകയാണ്, പ്രൊവോക്കേഷൻ പാടില്ല. ഗബ്രി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി 10 മിനിറ്റും കൂടെ പ്രൊവോക്ക് ചെയ്താല് ജിൻഡോ ഗബ്രീനെ അടിച്ചിട്ട് പുറത്താകുന്നതാണ്, അല്ലെങ്കിൽ എവിക്ഷനില് പുറത്താകുന്നതാണ്. സത്യം പറഞ്ഞാൽ ഗബ്രി മണ്ടത്തരമാണ് ചിന്തിക്കുന്നത്. ഇത്രയും ബിഗ് ബോസ് കണ്ടിട്ടും അറിയത്തില്ലേ, പ്രൊവോക്ക് ചെയ്ത് ഒരാളെ ഒറ്റപ്പെടുത്തി കുറേ അയാളുടെ പുറകെ നടന്നു കഴിഞ്ഞ് അയാൾ തൂത്തോണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ പുള്ളിക്കാരനെ രാജാവാക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണെന്ന് ഗബ്രിക്ക് അറിയില്ലെന്നാണ് തോന്നുന്നത്. എല്ലാവർക്കും നമസ്കാരം. ജാതികളുടെ സ്വന്തം രേവതി. വീഡിയോ തെറ്റ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഒരുപാട് പ്രേക്ഷക പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജിൻഡോ കളിക്കുന്നത്. ജിൻഡോ വിന്നർ ആവാൻ വേണ്ടി കളിക്കുന്നതാണ്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്നുണ്ട്, സഹതാപം കളിക്കുന്നുണ്ട്, നെഗറ്റീവ് ഗെയിം കളിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഗെയിം കളിക്കുന്നുണ്ട്, ക്യാരക്ടർ വെച്ച് കളിക്കുന്നുണ്ട്, എല്ലാം വെച്ചിട്ട് എല്ലാ രീതിയിലും കളിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ പുറകെ നടന്ന് ഒരാൾ പ്രൊവോക്ക് ചെയ്യുകയും തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ജിൻഡോ വിടത്തില്ല. മിണ്ടാതെ ജിൻഡോ നിന്ന് ആ വീട് മൊത്തം തൂത്തു വാരുകയാണ്. നല്ല വൃത്തിയോടുകൂടി ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയാം പ്രേക്ഷകർ ജിൻഡോയുടെ കൂടെ നിൽക്കും. കാര്യം ഇവിടെ നെഗറ്റീവ് ആവാൻ പോണത് ഗബ്രിയാണെന്നും ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അതെ, അതുകൊണ്ട് തന്നെ മിണ്ടാതെ നിന്ന് കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രൊവോക്കേഷനൊക്കെ കൊടുക്കുന്നുണ്ട് സിജോയോട് കാണിച്ച പോലെ. ഓർമ്മയുണ്ടോ സിജോയും ജിൻഡോയും തമ്മിലുള്ള വഴക്ക്? ലൈവിൽ മാത്രമേ അത് കാണിക്കലുള്ളൂ, പക്ഷേ ഇത് ഗബ്രി ആയതുകൊണ്ട് മിക്കവാറും എപ്പിസോഡിലും കാണിക്കും. അപ്പോൾ ഇവിടെ ജിൻഡോ ചെറിയൊരു ഇതിട്ട് കൊടുത്തു, അച്ചച്ചാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗബ്രി പ്രൊവോക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ജിൻഡോവിനെ. മണ്ടാ മര മണ്ടാ മണ്ടത്തരം പറയണ മണ്ടാ മണ്ടാ എന്ന് പറഞ്ഞ് പറയാൻ നടന്നിട്ട് ഓടിക്കളിയട കുഞ്ഞിരാമ, ചാളിക്കളിയട കുഞ്ഞിരാമ. ഇവിടെ ജിൻഡോയ്ക്ക് പണിഷ്മെന്റ് കിട്ടിയിരിക്കുകയാണ്. എന്താണ് പണിഷ്മെന്റ്? തൂക്കുക. ഇതുപോലെ ആരും ആ വീട് തൂത്തിട്ടില്ല. മനഃപൂർവ്വം തന്നെ ജിൻഡോ ഗെയിമിന്റെ ഭാഗമായിട്ട് നല്ല വൃത്തിക്ക് തൂക്കുകയാണ്. അപ്പോ നമ്മുടെ ജിൻഡോ എന്ത് ചെയ്താലും ഇങ്ങനെ ഏച്ച് കെട്ടി ചെയ്യും, ഒരുപാട് ചെയ്യും. അപ്പോഴേ ക്യാമറ എടുക്കുകയുള്ളൂ. അത് ബിഗ് ബോസിലെ ഒരു സീക്രട്ടാണ് കേട്ടോ. ഒരുപാട് ചെയ്യും, ഓവറായിട്ട് ചെയ്ത് വൃത്തിയായിട്ട് കാണിക്കും. അപ്പോൾ അത് ക്യാമറയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഋഷിയും നമ്മുടെ ആരാണ് അർജുനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോ ജിൻഡോ വൃത്തിയാക്കുന്നുണ്ടാ, കാർപ്പറ്റും ഫർണിച്ചറും ഒക്കെ മാറ്റി ഇതുപോലെ ആരും ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പൊ ജിൻഡോ അതുകൊണ്ട് തന്നെ പണിഷ്മെന്റ് ഭയങ്കര ഇപ്പോഴും തൂത്തോണ്ടിരിക്കുകയാണ്. ഒരു 2 മണിക്കൂറായിട്ട് ജിൻഡോ ഫ്ലോർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ക്യാമറയിൽ എടുക്കുമോ ഇല്ലയോ? തീർച്ചയായിട്ടും അതെടുക്കും, 10 പേര് പറയുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ കൂടെ ഈ മണ്ടത്തരം കാണിക്കുന്ന ഗബ്രി, മണ്ടത്തരം ജിൻഡോനെ മണ്ടൻ എന്ന് വിളിച്ചിട്ട് മണ്ടത്തരം കാണിക്കുന്നത് ഇവിടെ ഗബ്രിയാണ്. അത് പുറകിലിരുന്ന് പറയുന്നുകൊണ്ട് വല്ല എന്താണ് ഞാൻ പറഞ്ഞ സെക്ഷലി എന്തെങ്കിലും രതീഷ് ഔട്ടായില്ലേ? സുരേഷ് അത് സെക്ഷൽ അസോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ രതീഷ് പുറത്തു പോയത്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളും പൊക്കോളും എന്നുള്ള രീതിയിലാണ് ഗബ്രി കളിക്കുന്നത്. ഗബ്രിക്ക് സത്യമായിട്ടും എനിക്കറിയത്തില്ല മലയാളം ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ എന്ന്. ഹിന്ദി ബിഗ് ബോസിൽ ഇതൊക്കെ നടക്കും. മലയാളം ബിഗ് ബോസിൽ നമ്മളൊരാളെ പുറകെ നടന്ന് അയാളെ പ്രൊവോക്ക് ചെയ്ത് അയാൾ അയ്യോ ഭാവം കാണിച്ച് നിന്ന് കഴിഞ്ഞാൽ അയാൾ രാജാവാകും, ഉറപ്പാണ്. അപ്പൊ വെറുതെ എന്തിനു നമ്മൾ നെഗറ്റീവ് ആവുന്നത്? ഗബ്രി ഇവിടെ മണ്ടത്തരം കാണിച്ചു, പുറകെ നടന്ന് ജിൻഡോവിനെ പ്രൊവോക്ക് ചെയ്തു. ആടിക്കളിക്കട കുഞ്ഞിരാമ, ചാടിക്കളിക്കട കുഞ്ഞിരാമ. അവസാനം ജിൻഡോ എടുത്തു വെച്ച് ജിൻഡോ മിണ്ടാതെ നിന്ന് സഹിച്ച് നിന്നിട്ട് അപ്പൊ പ്രേക്ഷകർ അയ്യോ പാവം അയാൾ കണ്ടില്ലേ സഹിച്ച് നിൽക്കുന്നത്. മനസ്സിലാകത്ത് ജിൻഡോ എനിക്ക് സപ്പോർട്ട് കൂടുന്നേ ഉള്ളൂ മണ്ടൻ ഗബ്രി. അപ്പൊ ഗബ്രി മണ്ടാ എടാ മണ്ടാ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്. അപ്പൊ അല്ല, അത് കഴിഞ്ഞ് അതിന് മുന്നേ ജിൻഡോയുടെ ഇതങ്ങ് വിട്ട് കൺട്രോൾ വിട്ട് ജിൻഡോ ചൂല് വെച്ച് 2 അടി അടിച്ച് എന്താടാ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പ്രൊവോക്കേഷൻ. കയ്യാങ്കളി മാത്രമല്ല, പ്രൊവോക്കേഷനും ഇപ്പൊ ബിഗ് ബോസിൽ ഇല്ല, പാടില്ല എന്ന് തന്നെ പറഞ്ഞേക്ക. ശരിക്കും പ്രൊവോക്കേഷൻ ബിഗ് ബോസിലെ ഗെയിം ആണ്. പക്ഷെ ഈ ബിഗ് ബോസ് നമ്മുടെ സീസൺ 6 ഗെയിമേഴ്സ് കണ്ടസ്റ്റൻസ് ഒരു വേറെ ലെവൽ കണ്ടസ്റ്റൻസാ. ഒന്ന് പറഞ്ഞ് അടുത്ത അടിയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദിയിലെ പോലെ തന്നെ ഇവിടെയും ബിഗ് ബോസിന് വാർണിംഗ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗബ്രിക്ക് വാർണിംഗ് കിട്ടി ആദ്യമായിട്ട് പ്രൊവോക്കേഷന് വേണ്ടിയിട്ട്. ഇതുപോലത്തെ ഇതിനെക്കാട്ടിയും ഭയങ്കര പ്രൊവോക്കേഷൻ ബിഗ് ബോസിൽ നടന്നിട്ടുണ്ട്, അപ്പോഴൊന്നും വാർണിംഗ് കിട്ടിയിട്ടില്ല. ഇവിടെ സീസൺ 6 ഒരുപാട് പേര് അടിച്ച് പൊടി പുറത്തായി, അടി കൊണ്ട് പുറത്തായി. അതൊക്കെ കാരണമാണ് ബിഗ് ബോസ് അത് പറയുന്നത്. ഒരുപാട് പേർക്ക് അത് ഡൗട്ട് ഉണ്ടാകും. ഓക്കെ, കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ചെറിയ വഴക്കുണ്ടാകും. ഇപ്പൊ ഇന്ന് നോറയും ജാൻമണിയും, നോറ ജാൻമണിയുടെ അടുത്തേക്ക് ഭയങ്കരമായി കയറി ചെന്നു. അപ്പൊ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു കയ്യാങ്കളി പാടില്ല. കാര്യം എന്തെങ്കിലും ഒന്നാലേ എല്ലാവരും പുറത്തായി,
ഇനി ബാക്കിയുള്ളവരെയും കൂടെ പുറത്താക്കാൻ വയ്യ. അതുകൊണ്ടാണ് ബിഗ് ബോസ് ഇത് ചെയ്യുന്നത്. അത് സത്യമായിട്ടും ഇപ്പൊ ജിൻഡോ ഇപ്പോഴും അടിച്ചു മാറ്റം മാറിയിട്ടില്ല. അടിച്ചു മാറ്റൽ അല്ലെ, സോറി, അടിച്ചു മാറ്റുന്നില്ല, അടിച്ചു വാരി കഴിഞ്ഞിട്ടില്ല. സോറി കേട്ടാ, അടിച്ചു വാരി കഴിഞ്ഞിട്ടില്ല കേട്ടാ. അത് കഴിഞ്ഞിട്ട് ജിൻഡോ അടിച്ചു വരുന്ന കണ്ട് ജാൻമണി പോയി കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ ജിൻഡോ, കണ്ടില്ലേ ജാനു, എനിക്ക് ചായ പോലും തന്നില്ല. തീർന്ന് മോനെ ഉറപ്പിച്ച് രാജാവ്, എനിക്ക് ചായ കിട്ടിയില്ല ജിൻഡു, ജാനു, ജിൻഡോ, ജാനു. അപ്പത്തേക്കും അപ്പൊ ജിൻഡോ മനസ്സിൽ സൂപ്പറായിട്ട് പോവേണ്ട ഈ ഗബ്രി. അയ്യോ പണ്ടത്തെ ഗബ്രി അവിടെ നിന്ന്, കണ്ടില്ലേ, ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അവരെന്നെ അടിക്കുമായിരുന്നു. ഓ, ഞാൻ പറയുന്നില്ല, ജിൻഡോ ഒരിക്കലും കൈവെക്കൂല. ജിൻഡോ ഈ കളി അരച്ചു കളയ്ക്ക് പഠിച്ചു വന്നേക്കാണ്. ഓരോ സീസണും മലയാള സീസൺ മുഴുവനും, പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ സീസൺ. അപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അർജുൻ്റെ റൂമിലേക്ക് ജിൻഡോ പോകുന്നുണ്ടേ. എന്നിട്ട് പറയാണ്, മീറ്റിംഗ് വിളിക്കണം, പവർ ബെല്ല് മുഴക്കിയിട്ടുണ്ട്. ഗബ്രിയാണ് പവർ ബെല്ല് മുഴക്കിയത്, ഇന്നലെ വൈകുന്നേരം പോകുന്ന വഴിക്ക് ടിങ് നടിച്ചിട്ട് പോയത്. അപ്പൊ അതിനെതിരെ ശിക്ഷ കൊടുക്കണം. അപ്പൊ അത് കഴിഞ്ഞ് ഗബ്രിയാണ് അത് ചെയ്തത്. ജിൻഡോ പറയാണേ, ഗബ്രിയാണത് ചെയ്തത്. വലിയ ശിക്ഷയൊന്നും കൊടുക്കണ്ട കേട്ടോ, പാപം. അപ്പൊ ഞാൻ അപ്പൊ പ്രേക്ഷകരോ, എന്തൊരു കരുണാമയൻ എന്റെ ജിൻഡോ, എന്റെ പൊന്നു ജിൻഡോ. നമുക്ക് പിന്നെ 5-6 സീസൺ കഴിഞ്ഞോണ്ടേ ഇത് തന്നെയല്ലേ രാജാക്കന്മാരല്ലേ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഗെയിം, ഇത് ആദ്യത്തെ സീസൺ ആയിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് അയ്യോ സൂപ്പർ എന്ന് പറയും. ഇതിപ്പോ കുറെ സീസൺസ് കഴിഞ്ഞോണ്ട് നമുക്ക് ക്ലിക്കാവുന്നുണ്ട് ഇത്. എന്റെ പൊന്നു ജിൻഡോ, ജിൻഡോ കറക്റ്റ് ട്രാക്കിൽ പോവേണ്. എത്ര എന്തായാലും 100-ൽ 50 പേരെങ്കിലും ജിൻഡോയുടെ കൂടെ ഉണ്ടോ? പാവം, അയാൾ കണ്ടില്ലേ ഇത്രയും പുറകെ നടന്ന് ടോർച്ചർ ചെയ്ത ആ ദുഷ്ട ഗബ്രി. ഗബ്രിക്ക് ശിക്ഷ പോലും കൊടുക്കണ്ടെന്നാ പറയണത്. ആ ജിൻഡോ റൈറ്റ് ട്രാക്കിൽ പോകുന്നുണ്ട്. മണ്ട ഗബ്രി അവിടെ ഇരുന്നുണ്ട് ജാസ്മിൻ്റെ അടുത്ത് ഇരുന്നിട്ട്, ജാസു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അയാൾ എന്നെ അടിച്ചേനെ, ഞാൻ ഓടിത്തള്ളു. പാവം, കുഴിയിൽ വരും മഴ മണ്ടൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പം നിന്റെ കാക്കയല്ലേ, നിനക്ക് ചോദിക്കാമല്ലോ. പിന്നെ നീ പിണങ്ങി, അപ്പം ജാസ്മിൻ, എടാ നീ പിണങ്ങി ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് കാക്ക വന്നിരുന്നു കേട്ടാ. എന്ത് പറഞ്ഞ് അയാൾ എന്ത് പറഞ്ഞ്? അല്ല, നീ എന്തിനടാ എന്നെ പവർ റൂമിലേക്ക് ആക്കാത്തത്? നീ പവർ റൂമിൽ പോകുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ എന്നെ വിട്ട് പോകുന്നതിന് എനിക്ക് പ്രശ്നമാണ്. ആണോ? ആ, അയാൾ എന്തോന്നാണ് പറഞ്ഞത്? അയാളോ, ജിൻഡോ കാക്ക, ജിൻഡോ കാക്ക രണ്ടുപേരെ തമ്മിൽ തല്ലിപ്പിക്കാൻ ബെസ്റ്റാണ്. ഒരാളെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ബിഗ് ബോസിനകത്ത് നമ്മൾ ഇപ്പം രതീഷൊക്കെ പുറത്തിരുന്നിട്ട് ഇപ്പം അന്തം ഇടുന്നുണ്ടാവും ജിൻഡോയുടെ ഗെയിം കണ്ടിട്ട്. ഇയാൾ ഇങ്ങനത്തെ ആളായിരുന്നു, അതായത് ഇങ്ങനത്തെ ഗെയിമറായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കുമോ, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒരാളെയും ബിഗ് ബോസിനകത്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പലരും പല രീതിയിൽ കളിക്കും. നമ്മുടെ മുഖംമൂടി അഴിക്കും കുറച്ച് പേര്, നമുക്ക് മുഖംമൂടി അഴിക്കാൻ പറ്റും, ചിലർ സ്വയം മുഖംമൂടി അഴിച്ച് കളിക്കും. അങ്ങനത്തെ ഒരു ഗെയിമറായിട്ടാണ് എനിക്ക് ജിൻഡോനെ ഫീൽ ചെയ്യുന്നത്. ജിൻഡോ ആ ഒരു സന്ദർഭം നന്നായിട്ട് യൂസ് ചെയ്യും. ഇനി വൈൽഡ് കാർഡ് വരുമ്പോൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നറിയാമോ? അവരെ പോയി കെട്ടിപ്പിടിച്ച് അവരെ സ്വീകരിച്ചിരുത്തും. അവർ വലിയ പവർ കാണിക്കുമ്പോൾ ജിൻഡോ പിന്നെയും ആ പഴയ ശുദ്ധനിലേക്ക് പോകും. അവർ പവർഫുൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ജിൻഡോ ആ ഫസ്റ്റ് വീക്കിൻ്റെ കളിയില്ലേ അതിങ്ങെടുക്കും. എന്താണ് നോമിനേഷൻ, എന്താണ് ക്യാപ്റ്റൻസി, എനിക്കറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല, എനിക്കത് പറഞ്ഞു തരൂ. അപ്പം നമ്മൾ പിന്നെ ഓ എന്തൊരു ശുദ്ധൻ, ആ ഗെയിമിലേക്ക് ജിൻഡോ വരും. അല്ലെങ്കിൽ ജിൻഡോ വേറെ തരത്തിൽ കളിക്കും. എന്നാൽ അവരുടെ മുന്നിൽ ജിൻഡോ വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഗെയിമായിരിക്കും ജിൻഡോ പോണത്. ജിൻഡോയുടെ ബോഡി ലാംഗ്വേജ് ജിൻഡോ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മനസ്സിലായോ? ജിൻഡോ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ വരണതും ഉടനെ തന്നെ അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആക്കാൻ വേണ്ടി കുറച്ച് കരച്ചിൽ, കുറച്ച് നിഷ്കളങ്കത അതെടുത്തിടും. മനസ്സിലായോ? നേരെ കുറച്ച് ഗബ്രി പോകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരേ റൂട്ട്, ഒരു വ്യത്യാസവുമില്ല. ഭയങ്കര റൂഡായിട്ട് അതേ സംഭവം ഇങ്ങനെ പോവുക, എല്ലാവരുടെ ഒരേപോലെ ഒരേ ടോണ്. മനസ്സിലായോ? അതിങ്ങനെ മോൾഡ് ചെയ്യുന്നില്ല, ജിൻഡോ ഇങ്ങനെ മോൾഡ് ചെയ്യാണ്. മോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരെയും ഇതാക്കാൻ പറ്റും. അതാണ് എനിക്ക് ജിൻഡോയുടെ ഗെയിം തോന്നിയത്. ഗബ്രി എന്ന് പറഞ്ഞാൽ ഒരേ ഇത് ഒറ്റ പോക്കാണ്, ജെറ്റി വിമാനം പോണ പോലെ, ഒരു വ്യത്യാസവും. ഇതിൽ ഗബ്രി കണ്ടു പഠിക്കേണ്ടത് ജിൻഡോയുടെ കുറച്ചും കൂടെ മോഡുലേഷൻ കൊടുത്ത ഗബ്രിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ത്രൂ ഔട്ട് ഒരു നെഗറ്റീവായിട്ട് ജിൻഡോയുടെ ഒരു വില്ലനായിട്ട് ജിൻഡോ പോസിറ്റീവായിട്ടും ഗബ്രി നെഗറ്റീവായിട്ടും ഇങ്ങനെ പോവും, ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും ഇത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സംഭവം. അപ്പം ഈ ഒരു മോഡുലേഷൻ, ഇതൊക്കെ ഗെയിമിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പ്രത്യേകിച്ച് രാജാക്കന്മാര് എങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഇപ്പൊ എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കും, ചേച്ചി ഇപ്പൊ വരും രാജാവ്, ഇപ്പൊ വരും. കാരണം നമുക്കറിയാം ഓൾറെഡി ഇങ്ങനെ വരുമ്പോൾ അവസരത്തിൽ രാജാവ് ഉണ്ടാവുന്നുള്ളത്. അപ്പൊ നമ്മളായിട്ട് മണ്ടത്തരം കാണിച്ച് അല്ലേ കണ്ടസ്റ്റൻസ് തന്നെ എന്തിനാണ് ഈ രാജാവ് ഉണ്ടായി കൊടുക്കുക? അത് നന്നായിട്ട് കളിക്കണം, ബുദ്ധി ഉപയോഗിക്കണം. അയ്യോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പുറത്ത് പോസിറ്റീവ് ആയിരിക്കും ഉണ്ടാവുന്നത് എന്ന് വിചാരിച്ചൂടെ, അല്ലേ? എന്തിനാണ് നമ്മൾ മണ്ടത്തരം കാണിക്കുന്നത്? നിങ്ങൾ കമന്റ് ചെയ്യൂ അല്ലെ. ജിൻഡോയുടെ ഗെയിമിനെ കുറിച്ചും കമന്റ് ചെയ്യണം, ഗബ്രിയുടെ ഗെയിമിനെ കുറിച്ചും കമന്റ് ചെയ്യണം. എങ്ങനെയുണ്ട്? രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷേ പ്രേക്ഷക പിന്തുണ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് എന്തായിരിക്കും, ഏതായിരിക്കും? അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.